എടാ നീ ഒന്ന് സമാധാനപ്പെടേ, കാള പറ്റുമെന്ന് കേട്ടപ്പോഴേ കയറെടുക്കാതെ. എന്താ നീ കരയാതെ കാര്യം പറ? ഇവന്റെ ഭാര്യ സിസിലി, ഇവൻ അറിയാതെ ഇവന് മധുര കാമരാജ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രിക്ക് അഡ്മിഷൻ വാങ്ങി. ഓരോരുത്തരുടെ അഡ്മിഷൻ കിട്ടാത്തോണ്ട് ആത്മഹത്യ ചെയ്യുന്നു. ഏടോ നിന്നെ പഠിപ്പിക്കാനല്ലേ, പീഡിപ്പിക്കാനൊന്നല്ലോ. പീഡിപ്പിച്ച പിന്നെ ഞാൻ സഹിക്കും. ഇനി അവൾ എന്നെ പഠിപ്പിക്കാൻ നോക്കിയ അന്ന് ഞാൻ ചത്തളയും. സിസിലി അറിയാതെ ഈ അഡ്മിഷൻ ക്യാൻസൽ ചെയ്യാൻ വല്ല വഴിയുണ്ടോ? താൻ ആരോടെ എപ്പോഴും ഈ ഫോണിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്? എന്റെ സ്വന്തം ഭാര്യ യശോദ. ഈ വാട്സപ്പ് മെസ്സേജ് കണ്ടുപിടിച്ച് ആരാണാവും? പേരറിയോ? എപ്പോ വരും? ഇത് മാത്രമേ ഒക്കെ ചോദിക്കാനുള്ളൂ. ശാപം. മൊബൈലിൽ GPS ഉള്ള അതിലും വലിയ ഭാര്യ. എനിക്കാണെങ്കിൽ അവൾ ഉറങ്ങാതെ വീട്ടിൽ ചെന്ന് കയറാൻ പറ്റില്ല. ചത്ത കുതിരയും കൊണ്ട് ഓട്ടപ്പന്തയത്തിന് പോയേ അടങ്ങുമെന്ന് ഒരേ വാശി. എന്നെ കിടത്തി ഉറക്കൂല. അവിടെ ഒരുത്തിക്ക് ഇപ്പൊ എന്നെ തീരെ പിടിക്കുന്നില്ല. ഗ്ലാമർ പോരാ പോലും. അവൾക്ക് ഇപ്പൊ എന്റെ പല്ല് മാറ്റി വെക്കണം. വയസ്സാം കാലത്ത് ജിമ്മിൽ പോയി സൽമാൻ ഖാനെ പോലെ സിക്സ് പാക്ക് ആക്കണം. മുണ്ടും ജുബ്ബിയൊക്കെ ഉരിക്കളഞ്ഞ് ടീഷർട്ടും ബർമുടയൊട്ടി ജോയോ പിള്ളേരെ പോലെ 100 cc ബൈക്കിൽ കെട്ടി നടക്കണം. ഇവളുമാരെ ഇങ്ങനെ കയറൂരി വിട്ട ഒടുവി നമ്മുടെ കാര്യം ഗതികേടിലാവും. ഞാൻ നോക്കിട്ടെ, ഈ തോന്നിയാസം അവസാനിപ്പിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. വെള്ളോടിയോ ഡാർക്ക് ബീറ്റ്. അനങ്ങായിരിക്കേ. അല്ല മക്കളെ, നിങ്ങൾ എല്ലാത്തിന്റെ ഒപ്പം ബ്യൂട്ടീഷ്യൻ കോഴ്സും പാസ്സായിട്ടുണ്ട്. പിന്നെ കാര്യമായി തലങ്ങും നൽകും തേക്കാൻ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പാസ്സാവണം. ഇതിപ്പോഴും തുടക്കായിക്കോട്ടെ. ഇത് സക്സസ്സായാലേ ബാക്കിയുള്ളതിനൊക്കെ വസുന്ധരയുടെ കൈയും കാലും മുടിയും. ഞങ്ങളുടെ മുഖത്ത് നമുക്ക് ആക്സന്റ് ഒഴിക്കാം. യശോദന്റെ തലക്കടിക്ക. അങ്ങനെയാണെങ്കിൽ സിസിലിക്കിട്ട് 2 punches 3 കിക്കും കൊടുക്കാം. അവളെ അമ്മയുടെ ഒരു കരാട്ട. ആണുങ്ങളോട് അവളുടെ കളി. എന്റെ പൊന്നനിയ, ഇത്രയും കാലത്തെ അനുഭവം വെച്ച് പറയാം, അവൾ ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ അവളെ അടിക്കാവൂ. എന്റെ അണ്ണ ഇതുവരും ചീള് കേസല്ലേ. അടച്ചിട്ട മുറിയിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരാൾ, അത് വെറും ഒരു പെണ്ണ്. ലൈറ്റ് ഓഫ് ചെയ്ത് കമ്പി വടി കൊണ്ട് സിമ്പിൾ ആയിട്ട് കൈയും കാലും തല്ലി ഒടിക്കുന്ന ഒരു കുഞ്ഞു കലാപരിപാടി, അത്രയല്ലേ ഉള്ളൂ. കൈയും കാലും തല്ലി ഒടിക്കാന്ന് പറഞ്ഞാൽ അത് ഉറങ്ങിക്കിടക്കുമ്പോ. ഇവിടെ ധർമ്മധർമ്മങ്ങൾക്ക് സ്ഥാനമില്ല. ഇത് കുരുക്ഷേത്രമാണ്, യുദ്ധമാണ് മുന്നിൽ. എന്താണ് മാഷെ ഇത്? ഗീതോപദേശോ? മതി മതി മതി, അവളിങ്ങ തറായി. എഴുന്നേറ്റേക്കപ്പെട്ടതൊക്കെ മതി. അനിയ, നിനക്ക് നല്ലതേ വരൂ. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം, കാല ഏതായാലും കുഴപ്പമില്ല, പക്ഷെ കൈ അത് വലുത് തന്നെ വേണം. അതായത് ഇല്ലെങ്കിലേ വസുന്ധരയുടെ അപ്പി കഴുകി ഇയാളുടെ ഉപാട് വരും. അപ്പൊ ശരി, കൃത്യം കഴിഞ്ഞാൽ ഞാൻ വിളിക്കാം. പെട്ടെന്ന് വരണം, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങിപ്പോവും. ഓ, അതിനെന്താ? പൊക്കോ, ധൈര്യമായിട്ട് പൊക്കോ എല്ലാരും. ജയ് ജിങ്കോ. തമ്പി സാറേ, ഈ വലത്തെ കൈയല്ലേ? ഓക്കെ. ഇടതും വലതും അറിയാത്തൊരു ഗുണ്ട, ഇനി ഇവന്റെ കൈയും കാലം തല്ലി ഓടിക്കേണ്ടി വരും. എന്തൊരു മണ്ടനാടാ നീ. എടമോനെ, ദാ ഇത് നോക്ക്. ദാ ഇതാണ് വലത് കൈ, ഇത് ഇടത് കൈ. നീ ഈ വലത്തെ കൈയാണ് ഒടിക്കേണ്ടത്. അല്ല തമ്പി, ഇവനിപ്പൊ കൊളാക്കൂ, നമ്മുടെ പദ്ധതികളൊക്കെ പൊളിയൂ. ഇതിന്റെ സൂത്രധാരൻ ആരാ? ആരാ? SI വേലുത്തം. മനസ്സിലായില്ല. എടോ വക്കീലെ, അവൾ ഇന്ന് വരാൻ ലേറ്റ് ആവും എന്നുള്ളത് ഉറപ്പ്. ആ മണ്ടം കുറച്ചു കഴിഞ്ഞാൽ ഉറങ്ങിപ്പോകും എന്നുള്ളത് ഉറപ്പ്. അവൾ അവനെ തല്ലിക്കൊല്ലുമെന്നുള്ളതും ഉറപ്പ്. IPC 302
അവൾക്ക് ജീവപര്യന്തവും ഉറപ്പ്. അതേതാ ഉപ്പ്? അത് ഗുണ്ടാണേമല്ലേ? ഗുണ്ടാ മിണ്ടാതാ പാടോ. അല്ല അപ്പൊ നമ്മുടെ സേവിയർ ഇവിടെ ധർമാധർമ്മങ്ങൾക്ക് സ്ഥാനമില്ല. ഇത് കുരുക്ഷേത്രമാണ്, യുദ്ധമാണ് മുന്നിൽ. Come on, follow me. യോ യോ എന്റെ ചാക്കരേ, ഇത് മുത്തിന്റെ ഇടത് കൈ, ഇത് മുത്തിന്റെ വലത് കൈ, അപ്പോ ഇത് ഇടത് കാല്, ഇത് വലത് കാല്. പിടികിട്ടി പ്രതിമയുടെ ഇടതും വലതും പിടികിട്ടി. യോ ഇനി വസുന്ധരയുടെ ഇടതും വലതും എങ്ങനെ പിടികിട്ടു? വസുന്ധരയുടെ ഇടത് കൊള്ളാം. ഇത് വലത് കൈ. അയ്യോ അല്ല, ഇത് ഇത് ആ ഇത് ഇടത് കൈ. അപ്പോ നിന്റെ ഫേവറേറ്റ് ആന്റിയുടെ ഹാപ്പി. ഇത് വലത് കാല്, ആ കഴുകി നോക്കാം. അയ്യോ അതെന്തോന്ന് ഭൂമി കൊടുക്കും. ഒരാളോടെ ഇത്രയും കുലുങ്ങി.
ഡോക്ടർ, ഇതാണ് പ്രഭാകരൻ, വിമലയുടെ ഹസ്ബൻഡ്. നമസ്കാരം. പ്രഭാകരൻ ഹാപ്പി ആയിരിക്കും. സർജറി വളരെ സക്സസ് ആണ്. 3 മാസം കഴിയുമ്പോൾ നിങ്ങൾ ഒരു കുഞ്ഞിന്റെ അച്ഛനാകും. താങ്ക് യു ഡോക്ടർ. റോയ്, നീ കാണിച്ച ഈ മനസ്സുണ്ടല്ലോ, അതിന്റെ വലിപ്പം, ഇറ്റ്സ് അൺപ്രെഡിക്റ്റബിൾ. ഐ ആം പ്രൗഡ് ഓഫ് യു മൈ ഡിയർ. നീ ശാസ്ത്രജ്ഞൻ മാത്രമല്ല, നല്ലൊരു മനുഷ്യനും കൂടിയാണ്. അതുകൊണ്ടാണല്ലോ നിന്റെ ഏറ്റവും വലിയ അംബീഷൻ സക്സസ് ആവുന്നതിന് തൊട്ടു മുമ്പ് മനുഷ്യത്വത്തിന്റെ പേരിൽ നീ പിന്മാറിയത്. ഐ ആം റിയലി പ്രൗഡ് ഓഫ് യു. താങ്ക് യു രവി, താങ്ക് യു. കുഞ്ഞിനെ എടുക്കടാ. മലരെ നിന്നെ കാണാതിരുന്ന് കണ്ട് കണ്ട് മലരെല്ലാം കണ്ട്. അതേത് മലര്? നീ അങ്ങോട്ട് ഈ ചാക്കും കസേരയും മുറിയിൽ പുതിയ താമസക്കാരൻ വന്നടാ. അതെ, ഒരു ബംഗാളി ഫാമിലി, ഭാര്യയും ഭർത്താവും. ഒരു സാരിയെ കൊടുത്തിട്ടാണോ? ആ കക്കൂസിന്ന് വരുമ്പോ കണ്ട്. എന്നാ കണ്ട്? ഞാൻ കക്കൂസിൽ നിന്ന് വരുമ്പോ അവരെ കണ്ടെന്ന്. എന്ത്? എടാ കക്കൂസിന്ന് കണ്ടെന്ന്. നീ ചെന്ന് സാധനം സഹായിച്ചോ? ദേവയാനെന്നാണല്ലേ പേര്. അല്ല, ഈ ചട്ടിയും കല ഇത് ഇവിടെ ഈ ബംഗാളിലാണോ സ്വദേശം? ഈ ബംഗാളിൽ എവിടെയായിട്ട് വരും? ബംഗാളിലെ ദിഘാ പ്രദേശം കുഞ്ചുഗ്രാം. തോമാ, എന്നാ ഭരത് മാതക്ക് ചെയ്യേ, ദണ്ടാപാനി മത്കര്. അപ്പൊ പിന്നെ കാണാം അല്ലേ. നല്ല മൈദമാവില് മഞ്ഞപ്പൊടി കുറുക്കിയ കളറ്, പൂരി വീർപ്പിച്ച പോലുള്ള കവിള്, ചുണ്ടുണ്ടല്ലോ ജിലേബി പോലെ ഇരിക്കും. ഈ അരക്കെട്ടിനെന്നാ പൂമ്പഴത്തിന്റെ പോലെ ഇരിക്കും. ഒരു അയൽവക്കാന്നേ ഇത്രക്കെ പോരെന്റെ ശുഭേട്ടാ. അത് പോരെന്നാ, ഒരു അന്യസംസ്ഥാന കുടുംബത്തിനെ നിങ്ങൾക്ക് അയൽവാസിയായിട്ട് കിട്ടിയെന്ന് ഞാൻ അറിഞ്ഞു. ഇത് ഇത്ര വലിയ ലോട്ടറി ആയിരിക്കും ഞാൻ അറിഞ്ഞില്ല. പുണ്യം ചെയ്തവരാ നിങ്ങൾ. ഹോ, എന്റെ അമ്മോ. നിങ്ങൾ അവരെ കണ്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ അവരുടെ ഭർത്താവിനെ കണ്ടിട്ടുണ്ടോ? ആ ഭാഗ്യവനെ കാണാൻ പറ്റിയിട്ടില്ല. എന്റെ ശുഭേട്ട, ഒരു വക നടക്കത്തില്ല. സത്യം? ആ പിന്നല്ലാതെ അയാളെ കൊണ്ട് ഒരു നടപടി വന്ന കേസല്ല. അങ്ങനെ പറയുന്ന കാര്യമില്ല. ഒരു വലിയ ആന നയിക്കുന്ന കൊച്ചു പാപ്പാ. ആ ഉദാഹരണം ഇവിടെ ചേരില്ല. ആന ശാന്തമായിട്ട് നടക്കുമ്പോഴല്ലേ പാപ്പാൻ കൂടെ ഉണ്ടാവുള്ളൂ. മതം പൊട്ടി ആന എടുത്ത് പാപ്പാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടേ ഞങ്ങൾ ഇവിടെ ഒരു മതപ്പാടിന്റെ കാര്യം സംസാരിച്ചോണ്ടിരിക്കുന്നത്. നിന്റെ ഉദാഹരണം വേണ്ട. അത് ശരി, ആശാന്റെ ബുദ്ധി അഭിമാനുന്നുണ്ട്. എടാ
വന്നിട്ടിപ്പോ ഇത്ര ദിവസമായില്ലേ, എന്തെങ്കിലും കണ്ടായിരുന്നാ? പിന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങളെ ഇത്രേ അടുത്താ കടന്ന്. പിന്നെ ഒന്ന് പോടാ അവിടുന്ന്. അതേനെ, അതിനിടയില് ചെറിയൊരു വിത്തി. എന്തോ അല്ല, ഞങ്ങളുടെ വീടിന്റെ ചുമ്മാ തന്തേനെ കൊണ്ട് തുമ്മിക്കരുത്.